ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:30 വിനാഗിരി സ്വീകരിച്ചിട്ട് ഈശോ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായിച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ വാക്കുകളാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നത്. എന്താണ് ഈശോയിലൂടെ പൂർത്തിയായത്? തൻ്റെ രക്ഷാകര പദ്ധതിയാണ് ഈശോ കുരിശിൽ പൂർത്തിയാക്കുന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ച വലിയ ദൗത്യമാണ് ഈശോ ഈ ഭൂമിയിൽ പൂർത്തിയാക്കുന്നത്. എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ വിരിമാറിൽ കൈകൾ വിടർത്തിക്കിടന്നുകൊണ്ട് തൻ്റെ കയ്യിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. തനിക്ക് പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച മുഴുവൻ സ്നേഹവും ഈ ലോകത്തിലേക്ക് താൻ പകർന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, സ്നേഹിതന് വേണ്ടി ജീവൻ വലുകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിക്കുകയും അത് കുരിശിൽ കാണിക്കുകയും ചെയ്തുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ നിന്ന് വളരെ സംതൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ യാത്രയാവുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ജോലികളെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ, അതിൻ്റെ പൂർണ്ണ വിശുദ്ധിയിൽ തീർത്ത് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മനിർവൃതിയുടെ വാക്കുകളാണ് ഈശോയുടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ഈ വാക്കുകൾ. പിതാവായ ദൈവം ഈ ഭൂമിയെക്കുറിച്ച്, ഈ ഭൂമിയിൽ തന്നെ ഏൽപ്പിച്ച രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അവിടുന്ന് കണ്ട സ്വപ്നങ്ങൾ അത്രയും പൂർണ്ണമായിട്ടും നിറവേറ്റിക്കൊണ്ട് തൻ്റെ ദൗത്യത്തിൽ ഒരു കുറവും വരുത്താതെ തൻ്റെ ജീവൻ പോലും കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നും യാത്രയാകുന്ന ഈശോ നമ്മളോടും ആവശ്യപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്. നമുക്കും, മനുഷ്യരായ നമുക്കും, ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ അയച്ചപ്പോൾ ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചെയ്തു തീർക്കാനുള്ള ഓരോരോ ജോലികളുണ്ട്. അതെല്ലാം അതിൻ്റെ പരിപൂർത്തിയിൽ ദൈവ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നിർവഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് എല്ലാം പൂർത്തിയായി, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലികളും ദൗത്യങ്ങളും ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും യാത്ര പറഞ്ഞു പോവുക എന്നുള്ളത് ഓരോരുത്തർക്കും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സന്തോഷമാണ്, സംതൃപ്തിയാണ്. ആ സംതൃപ്തിയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിച്ചതും. സന്തോഷത്തോടുകൂടെ എല്ലാം പൂർത്തിയായിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ അവിടുത്തേക്ക് സാധിച്ചതും. അതുപോലെ തന്നെ നമുക്കും, മനുഷ്യരായ നമുക്കും, ഈ ഭൂമിയിൽ നിന്നും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാം പൂർത്തിയാക്കി, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ നിന്നും യാത്രയാകാൻ ഇടവരട്ടെ. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. ഈശോയുടെ മരണവും നല്ല ഒരു മരണത്തിന് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജോലികൾ അതിൻ്റെ പൂർണ്ണതയിലും വിശുദ്ധിയിലും നിറവേറ്റുവാനായിട്ട് ഈശോയുടെ മരണവും ഈശോയുടെ ജീവിതവും നമുക്ക് നൽകുന്ന ആ വലിയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനായ കർത്താവിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.